എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു നിലപാടുണ്ട്, സത്യത്തിന്റെ നീതിയുടെ ധാർമ്മികതയുടെ നിലപാട്, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എന്നാണ് നാം വിമതരായത്. 2017 എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്ഥലങ്ങള് ചില പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വിറ്റുതുലച്ചപ്പോൾ, അതിനെ ചോദ്യം ചെയ്തപ്പോൾ, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ നാം വിമതരായി. ഇന്നുവരെ അതിനെക്കുറിച്ച് സത്യസന്ധമായിട്ടൊരു ഉത്തരം പറയാൻ ശിരോമലബാർ സഭയുടെ തലവന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഈ സ്ഥാനത്ത് ഇരിക്കാൻ അയോഗ്യനാണ് എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ്. നീതി നടത്താത്ത, സത്യം പറയാത്ത, ധാർമ്മികതയിൽ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു സഭാ തലവൻ കൽതായ തീവ്രവാദത്തിന് സീറോ മലബാർ സഭയെ തീരെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട്, ഈ സഭയെ തച്ചു തകർക്കാൻ വേണ്ടിയിട്ട്, ആർക്കോ വേണ്ടി ആരുടെയോ പിണയാളായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കച്ച കറട്ടി ഇറങ്ങിയപ്പോഴാണ് നാം അതിനെ ചോദ്യം ചെയ്തത്. നമ്മള് വിമതരാണ് എങ്കിൽ കർത്താവ് വിമതനായിരുന്നു. അക്കാലത്തെ പുരോഹിതന്മാർക്ക്, അന്നുണ്ടായിരുന്ന ജനപ്രമാണികൾക്ക്, നിയമജ്ഞർക്ക്, ഭരണാധികാരികൾക്ക് എതിരെ പ്രവർത്തിച്ച ഒറ്റയാൾ പോരാട്ടമാണ് കർത്താവ്. നാമും ഒറ്റയാൾ പോരാട്ടം. 35 രൂപതകളിൽ 34 രൂപതകൾക്കെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടം, സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും സർവോപരി ജനാഭിമുഖ കുർബാന, കർത്താവ് അർപ്പിച്ച ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തില് നമ്മൾ നിൽക്കുന്നത്. പടനിലം കർത്താവിനെ പോലെ സത്യത്തിനും നീതിക്കും വേണ്ടി. കാരണം സത്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ചോദിച്ചു നോക്കിയേ, ബിഷപ്പുമാരോട് ചോദിച്ചു നോക്കിയേ, സീറോ മലബാർ സഭയിലെ എല്ലാ ബിഷപ്പുമാരുമായിട്ട് സംസാരിച്ച ഒരാളാ, എല്ലാവരും എന്നോട് പറഞ്ഞതാ, മോനെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ എന്ത്? ഇവിടെ തലവനെ എതിർക്കാൻ പലർക്കും സാധിക്കുന്നില്ല. ഈ അടുത്ത കാലത്തെ ഓരോരുത്തരുടെ കാര്യങ്ങള് നമുക്കൊന്ന് എടുത്തു നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. കാരണം ഓരോ ബിഷപ്പുമാരുടെയും അവരുടെയൊക്കെ സർവീസ് ബുക്കുകളിൽ ഒരുപാട് ബ്ലാക്ക് മാർക്കുകളുണ്ട്. മിക്കവാറും പേര് പലതരം കച്ചവടക്കാരാണ്. സഭയെ നയിക്കാൻ നമ്മുടെ പിതാക്കന്മാർക്ക് സമയമില്ല. അത് തുടങ്ങി വെച്ചത് നമ്മുടെയൊക്കെ സഭയുടെ തലവൻ തന്നെയാണ്. എറണാകുളത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ മറ്റൂരിൽ ഭൂമി വാങ്ങിയത്? നമ്മള് ഐക്യകണ്ഠേന നമ്മുടെ അതിരൂപതാ സമിതി തീരുമാനിച്ചു നമുക്കൊരു മെഡിക്കൽ കോളേജ് വേണ്ട. പക്ഷേ അങ്ങേർക്കും മെഡിക്കൽ കോളേജ് ഉണ്ടായേ പറ്റുള്ളൂ, എന്നാലേ ഈ തട്ടിപ്പ് നടത്താൻ പറ്റുള്ളൂ. 160,000 രൂപ വില പറഞ്ഞ ഭൂമി 192,000 രൂപയ്ക്ക് സെന്റിന് വാങ്ങി തന്റെ വിൽപ്പന വാങ്ങൽ പരിപാടി അദ്ദേഹം ആരംഭിച്ചു. ചെന്നെത്തിച്ചു 100 കോടി ഈ അതിരൂപതയുടെ കടക്കെണിയിലേക്ക്. നമ്മെ സേവിച്ചതാ. ഈ സേവനത്തിനെ ചോദ്യം ചെയ്തപ്പോഴ് നമ്മൾ വിമതരായിട്ട് മാറി. സീറോ മലബാർ സഭയിലെ എന്നല്ല, സഭയിലെ ഏറ്റവും എണ്ണപ്പെട്ട അതിരൂപതയാണ് സീറോ മലബാർ സഭയിലെ അല്ല, സഭയിലെ എണ്ണപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപത. ഇത്രയും കടക്കണിയിലായിട്ടും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴ്, ദുരിതങ്ങൾ ഒന്നൊന്നായിട്ട് ഉണ്ടായപ്പോഴ് ആദ്യം ഓടിയെത്തിയത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഹായമാണ് ആദ്യം ഓടിയെത്തുക. നമ്മെ എതിർക്കുന്നവര്, നമ്മെ ചൂണ്ടിക്കാണിച്ച് കുറ്റവാളികൾ എന്ന് പറയുന്നവര്, ഇവരുടെയൊക്കെ രൂപതകളിലെ സേവന സമൂഹം അല്ലെങ്കിൽ സേവനത്തിനായിട്ട് നമ്മൾ ഓടിയെത്തി സഹായിക്കാൻ വേണ്ടിയിട്ട്. ഈ നമ്മയാണ് ഇവര് വിമതരെന്ന് കുറ്റപ്പെടുത്തുക. ഈ നമ്മുടെ സേവനങ്ങൾ കൈപ്പറ്റവരാണ് നന്ദിയില്ലാതെ നമുക്കെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുക. ഓർക്കുക, നമ്മളെന്നും മറ്റുള്ളവരെ സഹായിക്കാൻ, കണ്ണീരൊപ്പാൻ മുന്നിൽ നിൽക്കുകയാണുള്ളത്. നമ്മളൊന്നും എന്നും നിന്നത്
സകലത്തിന്റെ പാതയില്ല നിന്നത് അനുരഞ്ജനത്തിന്റെ പാതയില്ല. 2017 ഭൂമി ഇടപാട് പുറത്തേക്ക് വന്നത് 2000 മലബാർ സഭയുടെ തലവൻ എണ്ണപ്പെട്ടു.